بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. بهمان رايا پنڈیدن مارے ویدی لیرکننا سنگھڑنا نیداکن مارے سہپورتگرے نلبر آیا سہودرن مارے سہودری مارے جشتھان جن مارے سوہتکڑے جیویدتن دے اللہ میکھلے گڑی لوم سروشکن آیا اللہ ہوینے سوچک گئیم اوینڈے ویتھی ویلککگل پالک گئیم چیئنم ان آدھیم انوڑم ننگلوڑم آئی بدیشک گئیم കേരളത്തിലൂടെ നീളം നമ്മുടെ ക്യാമ്പയിനിൻ്റെ യോഗങ്ങളും പരിപാടികളും അയൽക്കൂട്ടങ്ങളും കുടുംബ സംഗമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട മഹാസമ്മേളനത്തിന് ശേഷം അടങ്ങിയിരിക്കാനും ഒതുങ്ങിയിരിക്കാനും വിശ്രമിക്കാനും ഉള്ളതല്ല ഒരു മുജാഹിദ് പ്രവർത്തകന്റെ ജീവിതം എന്നറിയിച്ചുകൊണ്ട് ആബാലവൃദ്ധം പ്രവർത്തകന്മാരും കേരളത്തിലുടനീളമുള്ള അവരവരാൽ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും ശിർക്കിനെതിരെ ബിദഅത്തിനെതിരെ അധാർമികതക്കെതിരെ വളരെ ശക്തമായി മുന്നോട്ട് നയിക്കുന്ന പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ക്യാമ്പയിൻ പ്രഖ്യാപിക്കാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചടുലമായ ധീരമായ നീക്കത്തിൻ്റെ ഫലമായി കേരളത്തിലെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെയും പുരോഹിതന്മാരുടെ മനസ്സുകളിൽ വലിയ ഭീതിയും ബേജാറും വെപ്രാളവും ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സമ്മേളന ശേഷം ഒത്തുകൂടി ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേരെ വലിയ ആരോപണങ്ങളും അതിലേറെ കിംവദന്തികളും ഊഹാപോഹങ്ങളും അടിച്ചുവിടുകയുണ്ടായത്. തീർച്ചയായും ഇതൊരു പുതിയ കാര്യമല്ല എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഒരു നൂറ്റാണ്ടോളം അല്ല, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു ഇത്തരം ആരോപണങ്ങളുടെയും ഇത്തരം ദുരാരോപണങ്ങളുടെയും പിൻബലത്തിൽ പൗരോഹിത്യം വലിയ കാടിളക്കിയുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും അറിയുന്ന ഒരു കാര്യം, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലില്ലായിരുന്നുവെങ്കിൽ 1921-നും 1921-നു ശേഷവും 1921-നു മുമ്പും എന്ന രണ്ട് ചരിത്രം രേഖപ്പെടുത്തിയാൽ മുജാഹിദികൾ കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റം അവർണനീയം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധം അജയ്യമായ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് നേരത്തെ ISM സംസ്ഥാന പ്രസിഡന്റ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകും എന്ന ധാരണയോടെ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയല്ല. അങ്ങനെ ഒരു മാറ്റമുണ്ടായത് കേരളത്തിൽ ഇന്ന് നമ്മൾക്ക് കാണാവുന്ന വിധം മുജാഹിദ് പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് കയറി വന്നിട്ടുള്ള ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വളരെ പ്രയാസപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കയറി വന്നിട്ടുള്ള നമ്മുടെയൊക്കെ സഹോദരന്മാരായ മുസ്ലിം സഹോദരന്മാരുടെ ജീവിതം ഇപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ മതി. അവരുടെ ശരീരം, അവരുടെ സംസാരം, അവരുടെ ഇബാദത്തുകൾ, അവരുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളിലും നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന വിധം
അവരുടെ ജീവിതം പരിതാപകരമായി തീർന്നത്. അവിടെയൊന്നും ഇത്ര ശാസ്ത്രീയമായി ഇത്ര കുറ്റമറ്റ രൂപത്തിൽ തൗഹീദിന്റെ പ്രചരണ പരിപാടികളും ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മള് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ നാട്ടിൽ വരുത്തിയ ഏറ്റവും വലിയ പരിവർത്തനം തൗഹീദിന്റെ കാര്യത്തിലാണ്. സഹോദരന്മാരെ, ഞാൻ ഈ ആമുഖം ഇവിടെ അവസാനിപ്പിച്ച് വിഷയത്തിലേക്ക് കടക്കുന്നു. എനിക്ക് ശേഷം ബഹുമാന്യനായ ഹനീഫ് സംസാരിക്കാനുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി സമയം അനുവദിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ബീവി നമ്മുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് മഹശറയിൽ വെച്ച് ഞങ്ങളെ കുറിച്ച് ആലോചിക്കുമോ? അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്ന് സമയങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിച്ചു എന്ന് വരും. പക്ഷെ മൂന്ന് സമയങ്ങളിൽ ഞാൻ എന്നെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ചും ആലോചിക്കുകയില്ല. ആയിഷ, എന്നെ കുറിച്ചോ എന്റെ ബന്ധുക്കളെ കുറിച്ചോ കുടുംബങ്ങളെ കുറിച്ചോ ഭാര്യമാരെ കുറിച്ചോ ആരെ കുറിച്ചോ മഹശറയിൽ വെച്ച് ഈ മൂന്ന് സമയങ്ങളിൽ ഞാൻ ആലോചിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മൂന്ന് സമയങ്ങൾ അല്ലാഹു തആല ഓരോരുത്തരുടെയും നന്മ തിന്മകൾ തൂക്കുന്ന സമയമാണൊന്ന്. ഫമൻ ഫഖുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈഷത്തിൻ റാളിയ വമൻ ഖഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദറാക മാഹിയ നാറുൻ ഹാമിയ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഏതൊരാളുടെ നന്മയുടെ ത്രാസ് ഖനം തുങ്ങിയോ തീർച്ചയായും അയാൾ അനുഗ്രഹീതമായ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. ഏതൊരാളുടെ നന്മയുടെ ത്രാസ് ഖനം കുറഞ്ഞോ തിന്മയുടെ ത്രാസാണ് ഖനം തൂങ്ങിയതെങ്കിൽ അയാൾ നരകത്തിലായിരിക്കും. ആ സമയത്ത് എല്ലാ പ്രവാചകന്മാരുടെയും ജനതയെ മുമ്പിൽ വെച്ച് ആ പ്രവാചകനെ വിചാരണ ചെയ്യുന്നത് പോലെ അല്ലാഹു തആല എല്ലാ പ്രവാചകന്മാരുടെയും സാന്നിധ്യത്തിലാണ് ആ ജനതയെ വിചാരണ ചെയ്യുക. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു വിചാരണ ചെയ്യുന്നു. പ്രവാചകനെ സാക്ഷിയാക്കി പ്രവാചകന്റെ ജനതയെ അല്ലാഹു വിചാരണ ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹുവേ എന്റെ നന്മയുടെ ത്രാസ് ഖനം തൂങ്ങണമേ. അങ്ങനെ എന്റെ നന്മയുടെ ത്രാസ് ഖനം തൂങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നിങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചു എന്ന് വരാം. രണ്ടാമത്തെ സമയം, ഫഅമ്മാമൻ നൂതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉമ ഖറഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ വഹുവ ഫീ ഈഷത്തിൻ റാളിയ. ഏതൊരാളുടെ കയ്യിൽ വലം കയ്യിലാണ് അയാളുടെ നന്മകൾ രേഖപ്പെടുത്തിയ ഏട് നൽകപ്പെടുന്നത്, രേഖ നൽകപ്പെടുന്നതെങ്കിൽ അയാൾ രക്ഷപ്പെടുകയും അയാൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാണ് ഈ പറയുന്നത്. ആ നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയ ഏട്, ആ രേഖ എന്റെ വലത് കയ്യിൽ കിട്ടണേ എന്ന് മാത്രം ഞാൻ ആലോചിക്കുന്ന സമയമാണ് രണ്ടാമത്തേത്. ആ രണ്ടാമത്തെ സമയം ഞാൻ നിങ്ങളെ കുറിച്ച് ആരെ കുറിച്ചും ആലോചിക്കുകയില്ല. ആയിഷ, എന്റെ വലത് കയ്യിൽ അത് കിട്ടുന്നത് വരെ ഞാൻ അതിനെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുക. മൂന്നാമത്തെ സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓരോരുത്തരെയും നരകത്തിന്റെ മുകളിൽ സിറാത്ത് സ്ഥാപിച്ചിട്ടുണ്ടാവും. ആ സിറാത്തിലൂടെ വേണം സ്വർഗത്തിലേക്ക് പോകാൻ. ഇടിമിന്നലിന്റെ വേഗത്തിലും കുതിരയുടെ വേഗത്തിലും വിവിധ വേഗങ്ങളിൽ ഓരോരുത്തരുടെയും നന്മയുടെ തോതനുസരിച്ച് അവർ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കെ, ആ സമയത്ത് ഞാൻ എന്നെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുക, എനിക്ക് സ്വർഗത്തിൽ കിടക്കണം എന്നാഗ്രഹം മാത്രം, അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നാഗ്രഹം മാത്രം. ആ സമയത്ത് ഈ മൂന്ന് സമയങ്ങളിലും ഞാൻ എന്നെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുക. മുസ്ലിം സഹോദരങ്ങളെ, നമ്മൾ മനസ്സ് തുറന്ന് കേൾക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന് നമ്മൾ നൽകിയ പേരാണ് അഷ്റഫുൽ ഖൽഖ്, ലോകത്തിലെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. ആ പ്രവാചകൻ എന്താണ് അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ സമയത്തിൽ വിചാരിക്കുന്നത്? അള്ളാഹുവേ, ഈ സമയങ്ങളിലെല്ലാം ഞാൻ വിജയിച്ച് കയറണം എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഒരവസരത്തിൽ സഹാബത്ത് ചോദിക്കുന്നുണ്ട്,
അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലേ? ഇതൊരു ചോദ്യമാണല്ലോ, ഇതൊരു വലിയ മനസ്സിനെ പിടിച്ചുകുലിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന് പ്രവാചകനോട് തന്നെ സഹാബത്ത് ചോദിക്കുക. ആ സമയത്ത് റസൂലുള്ള കൊടുക്കേണ്ട മറുപടി എന്താണ്? ഏ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ മറ്റാരാണ് പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളത് എന്നല്ലേ പറയേണ്ടത്? കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അന അഅലമുക്കും ബില്ലാ വഅത്ഖാഖും ബില്ലാ, അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നിങ്ങളെക്കാൾ അറിയുന്നവൻ ഞാനാണ്, അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെട്ട് ജീവിക്കുന്നവൻ ഞാനാണ് എന്നൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ റസൂലുള്ള പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ, താങ്കൾ സ്വർഗത്തിൽ പോവുകയില്ലേ എന്ന ചോദ്യത്തിന്, പരമകാരുണികന്റെ കാരുണ്യം എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്ക് സ്വർഗപ്രവേശനമില്ല എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മൂന്ന് സമയങ്ങളിലും എന്റെ കാര്യം എന്റെ കാര്യം എന്ന് മാത്രം പറയാനുള്ള കാരണം, അവിടെ വിചാരണ ചെയ്യുന്നവൻ അല്ലാഹുവാണ്. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് പറയുന്ന വാക്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ നാഥ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനെ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ആ ലോകത്ത്, പരലോകത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ വിചാരണ സമയത്ത് ഏറ്റവും കോപിഷ്ഠനായി കാണുന്ന, അല്ലാഹുവിനെ കോപിഷ്ഠനായി കാണുന്ന ദിവസമാണത്. ആ ദിവസം ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വഖാല സ്വവാബ, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ചു നിൽക്കുകയും അല്ലാഹു അനുമതി നൽകുകയും ചെയ്തവരല്ലാതെ ഒരക്ഷരം ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, പരമകാരുണികൻ അനുവാദം നൽകാത്ത ഒരാളും ഒരക്ഷരമുരിയാടാത്ത ആ ദിവസം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഈ മൂന്ന് സമയങ്ങളിലും ഞാൻ എന്നെ കുറിച്ച് മാത്രം ആലോചിക്കും. ആ മൂന്ന് സമയങ്ങളിൽ നടക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈ വിഷയത്തിലെ മർമ്മപ്രധാനമായ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഈ മൂന്ന് സമയങ്ങളിലും എന്റെ അടുത്ത് വരും, എന്റെ മുമ്പിൽ വരും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ഹദീത്താണ് നമ്മൾ ഈ പറയുന്നത്. ആ ഒന്നാമത്തെ സമയത്ത് നിങ്ങൾ എന്റെ മുമ്പിൽ വരും, നിങ്ങൾ എന്നോട് പറയുന്ന വാക്ക്, മുസ്ലിം സഹോദരന്മാരെ നമ്മൾ മനസ്സ് നിറച്ചു കേൾക്കണം, നിങ്ങൾ എന്നോട് പറയുന്ന വാക്ക്, മുസ്ലിം ഉമ്മത്തികൾ പ്രവാചകനോട് പറയുന്ന വാക്ക്, അഗ്സിനി യാ നബി അല്ലാഹ്, അഗ്സിനി യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ എന്നെ രക്ഷപ്പെടുത്തിയാലും എന്നെ സഹായിച്ചാലും, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നെ സഹായിച്ചാലും, നിങ്ങൾ കരഞ്ഞു നിലവിളിച്ച് എന്നോട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അഗ്സിനി അഗ്സിനി അഗ്സിനി, അല്ലാഹുവിന്റെ റസൂലെ അങ്ങയോട് ഞാൻ ഇസ്തിഗാസ തേടുന്നു, അങ്ങയോട് ഞാൻ ഇസ്തിഗാസ തേടുന്നു, അങ്ങ് എന്നെ സഹായിക്കണമേ എന്ന്. ഈ മൂന്ന് സമയത്തും നിങ്ങൾ എന്നോട് പറയും, നിങ്ങൾ ഓരോരുത്തരും എന്റെ മുമ്പിൽ വന്ന് പറയും, നിങ്ങളുടെ ചുമലുകളിൽ അന്യായമായി നിങ്ങൾ സമ്പാദിച്ച, ആളുകളെ പറ്റിച്ചെടുത്ത, ആളുകളെ ചതിച്ചെടുത്ത, വഞ്ചിച്ചെടുത്ത നിങ്ങളുടെ ചുമലുകളിൽ ആറോ ഏഴോ തരം വസ്തുക്കളുമായി നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് നിന്ന് അല്ലാഹുവിന്റെ റസൂലെ, യാ നബി അല്ലാഹ്, യാ റസൂൽ അല്ലാഹ്, അഗ്സിനി 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 എന്ന് നിങ്ങൾ എന്നോട് കരഞ്ഞു കെഞ്ചി പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലെ പറയുന്ന മറുപടി ഓരോ മുസ്ലിം സഹോദരനും തന്റെ സഹോദരന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. റസൂലുള്ള പറഞ്ഞത്, ഇവിടെ വെച്ച് ഈ ഹദീസ്, ഈ വാക്ക് റസൂലുള്ള നമ്മളോട് പറയുന്നത് മഹ്ശറയിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന കാര്യമാണ്. എന്താണ് റസൂലുള്ള അന്ന് മറുപടി പറയുന്നത്? എന്നെ സഹായിക്കണേ, എന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോ, ആ ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാനാണല്ലോ നിങ്ങളുടെ സഹായി, മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ, നാളെ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ എന്നല്ലേ നമ്മൾ പ്രവാചകരെ കുറിച്ച് പറയുന്നത്? എങ്കിൽ ഞാനാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് എന്നാണല്ലോ റസൂലുള്ള പറയേണ്ടത്. റസൂലുള്ള പറഞ്ഞത്, ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അമരുന്ന ഒട്ടകങ്ങളും കരയുന്ന കാളകളും ആടുകളും നിങ്ങളുടെ മുതുകുകളിൽ ചുമക്കുന്ന ഒരുപാട് വസ്തുക്കളുമായി നാളെ പരലോകത്ത് മഹശറയിൽ വെച്ച് നിങ്ങളെ ഞാൻ കണ്ടുമുട്ടരുത്. അന്ന് നിങ്ങൾ എന്നോട് പറയും, എന്നെ സഹായിക്കണേ റസൂലുള്ളാ, എന്നെ സഹായിക്കണേ നബിയേ എന്ന് എന്നോട് പറഞ്ഞ് കരഞ്ഞു പറയുമ്പോ ഞാൻ നിങ്ങളോട് പറയുന്ന മറുപടി,
لا أملك لكم لر لا أملك لكم لا أملك لكم نفعا نينغل كوريو بغارو چيان ينك ساده ملا نينغل كوريو بغارو چيد دران ينك ساده ملا ين دنيا ويل وچ نان نينغل اوڑ پرن يلا ايرنو ين نبي صلى الله عليه وسلم پرأيم انده پروادك ترميري پرن ي لوغت تنن وڈا وانگي پوئي نينغل آلو اچھو دوكو نمبر سهايكام من بجاري كنا وري ورال نمبر كرتشكنا أي وري من بجاري كنا وري ورال بجاري كاونا وري ورال كارن وانغير يا رسول الله الله نمبر كبرني دندد لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم نينغلا برياسة بدن دل بلال تا برياسة ملا آلان نينغلا دودن نينغلا كاري تيل أنغية تتت كني بولا بنان آ برواذكين പ്രവാചകനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു ബിൽ മുഅ്മിനീന റഊഫ് റഹീം വിശ്വാസികളോട് വല്ലാത്ത ദയയും കനിവുമുള്ള മനുഷ്യനാണ് അദ്ദേഹം ആ പ്രവാചകൻ നമ്മളെ ആട്ടി ഓടിക്കുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയും ലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈആ പരലോകത്ത് വെച്ച് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്ന് ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നുവോ എന്റെ ഈ ഉമ്മത്ത് ഈ ഹദീസ് കേൾക്കാതെ പോയത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസ് ഈ സമുദായം എന്തേ കേൾക്കാതെ പോയത് ഇത് കേൾപ്പിക്കേണ്ട ആളുകൾ എന്തേ ഈ ഹദീസ് പറയാതെ പോയത് നാളെ പരലോകത്ത് വന്നാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്ന് പറയുന്ന അതേ ആളുകൾ ഈ ഹദീസ് കാണാതെ പോയതാണോ അല്ല കാണാതെ പോയതല്ല ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ നമ്മൾ മാത്രമാണ് നമ്മളല്ലാതെ ആരും ഇതിവിടെ പറഞ്ഞു കൊടുക്കാനില്ല പറഞ്ഞു കൊടുക്കുകയുമില്ല പരലോകത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കാവുന്ന ഒരേ ഒരാൾ ആ റസൂലുള്ളാഹിയുടെ അവസ്ഥ റസൂലുള്ളാഹി പറഞ്ഞതാണ് ഈ പറയുന്നത് റസൂലുള്ളാഹി പറഞ്ഞതായി പറയുന്നത് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്ന് ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ ഇതെന്തിനാണ് നമ്മൾ ആദ്യമായി ഈ സംഗതി പറയുന്നത് നമ്മൾക്ക് ഉപകാരം ചെയ്തു തരാൻ നമ്മുടെ ഉപദ്രവങ്ങൾ തടുക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു അധികാരം അങ്ങനെ ഒരു കഴിവ് അങ്ങനെ ഒരു അംഗീകാരം അള്ളാഹു തആല നൽകിയിട്ടില്ല എന്ന് നമ്മളോട് പറയുന്നത് ലാ അംലിക്കു ലക്കും ളറം വലാ നഫ്അ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വരുത്താൻ എനിക്ക് സാധ്യമല്ല എന്ന് നീ ജനങ്ങളോട് പറയണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞതാ അല്ലാഹു തആല പറഞ്ഞതാണ് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നീ ജനങ്ങളോട് പറയി ജീവിച്ചിരിക്കുമ്പോ ഒന്നും ചെയ്യാൻ സാധിക്കൂല ലാ അഅലമുൽ ഗൈബ എനിക്ക് ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അറിയാൻ പോകുന്നില്ല എനിക്കറിയുകയില്ല വൈബിയായ കാര്യങ്ങൾ പടച്ചവൻ അറിയിച്ചു തന്നതല്ലാതെ ലാ അഅലമുൽ ഗൈബ ഇല്ലല്ലാ ഇല്ലാ മൻ ഇർത്തലാ മിൻ റസൂൽ പ്രവാചകൻ എന്ന നിലയിൽ അല്ലാഹു എനിക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളല്ലാതെ ഒരക്ഷരം ഒരു കാര്യം ചെറുതും വലുതുമായ ഒരു കാര്യവും മറഞ്ഞത് എനിക്കറിയുകയില്ല എന്ന് നീ ജനങ്ങളോട് പറയണം വലൗ കുന്തു അഅലമുൽ ഗൈബ لاستكثرت من الخير وما مسني السوء എനിക്കെങ്ങാനും ഭാവി കാര്യങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ ഗൈബിയായ കാര്യങ്ങൾ സ്വന്തം നിലയിൽ എനിക്കറിയാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഒരു അപകടവും എന്നെ പിടികൂടുമായിരുന്നില്ല ധാരാളം ഖൈറാത്തുകൾ നന്മകൾ എനിക്ക് വാരിക്കൂട്ടാമായിരുന്നു ജീവിതത്തിലെ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കി ഒരുപാട് നന്മകളുടെ വാതിലുകൾ എനിക്ക് തുറക്കാമായിരുന്നു പക്ഷേ എനിക്കറിയില്ലല്ലോ എന്ന് ജനങ്ങളോട് നീ പറയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂല് 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചു 23 വർഷക്കാലം ഇവിടെ ഒരുപാട് ഔലിയാക്കന്മാരുണ്ട് അതൊക്കെ വിശദാംശങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾ പറയും സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പ്രവാചക തിരുമേനിയുടെ വീട് എന്ന് പോലും ഖുർആൻ പറഞ്ഞിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമുകൾ ഹുജറാത്ത് എന്നാണ് പേര്
സൂറത്തിന്റെ പേര് ഹുജറാത്ത് എന്നാണ്. പ്രവാചകന്റെ വീടുകൾ എന്നല്ല റൂമുകൾ എന്നാണ്, ഹുജറത്താണ്. അത്ര ലളിതമായ അവസ്ഥയിലാണ് റസൂലുള്ള ജീവിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ പട്ടിണി എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും പ്രവാചകന്റെ ജീവചരിത്രം എഴുതിയ മുഴുവൻ ആളുകളും വിസ്തരിച്ചു പറഞ്ഞ കാര്യമാണ് പ്രവാചകന്റെ ജീവിതത്തിലെ പ്രാരാബ്ദവും പട്ടിണിയും. എന്താ ഇത് പറയാൻ കാരണം? പ്രവാചക തിരുമേനിയുടെ ഒരു മുടിയാണ് എന്ന് പറഞ്ഞ് ആ മുടി വർഷങ്ങളോളമായി അത് കച്ചവടം ചെയ്ത് കോടാന് കോടി രൂപ സമാഹരിച്ച് ആ മുടിയുടെ പോരിശ പറയുന്നത് അത് പട്ടിണി മാറ്റുമെന്നാണ്, അത് രോഗം മാറ്റുമെന്നാണ്, പ്രയാസങ്ങൾ തീർക്കുമെന്നാണ്. നിങ്ങളുടെ ഏതാവശ്യങ്ങൾക്കുമുള്ള പരിഹാരമാണിത്. ഇതില്ലാത്ത വീടുകളിൽ പട്ടിണി നിറയാം, രോഗങ്ങൾ വരാം, അപകടങ്ങൾ വരാം, അത്യാഹിതങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണ് ഇത് എന്ന് പറഞ്ഞത് കച്ചവടം ചെയ്യുന്ന ആളുകൾ, പുരോഹിതന്മാർ, ചതിയന്മാർ, വഞ്ചകന്മാർ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമെന്നാൽ ആ ആളുകളോട്, ഇത് കേട്ട ആളുകളോടാണ് മുജാഹിദികൾ ഇക്കാര്യം വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, ആയിഷ ബീബി പറയുന്നത് ഒരു ചന്ദ്രൻ ഉദിക്കും, ആ ചന്ദ്രൻ അസ്തമിക്കും, അതിങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞ് അസ്തമിച്ച് വീണ്ടും അടുത്ത മാസം വരും. ആറ് മാസങ്ങളോളം പ്രവാചകൻ, ആറ് മാസങ്ങളോളം ചന്ദ്രൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ആറ് മാസങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ അസ്വദൈനി, ഉണക്കക്കാരക്കയും പച്ചവെള്ളവുമല്ലാതെ ഒന്നും കഴിക്കാനുണ്ടായിരുന്നില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. ഈ ചരിത്രം പറയാത്ത പ്രവാചകന്റെ ചരിത്രമില്ല. എന്താ പറഞ്ഞത്? ഒരു മുടിയല്ല, പ്രവാചകൻ തന്നെ ജീവിക്കുന്ന വീടിന്റെ ഉള്ളിലെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ഒരു മുടി കിട്ടാത്ത കേസല്ല, പ്രവാചക തിരുമേന് ജീവിക്കുന്ന വീടിന്റെ ഉള്ളിലെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. പട്ടിണി കൊണ്ട്, പ്രാരാബ്ദം കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട് പ്രവാചകന്റെ ഭാര്യമാർ റസൂലുള്ളയോട് ആവലാതി പറഞ്ഞു. പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരാണ് ഞങ്ങള്, അങ്ങയുടെ ഭാര്യമാരാണ് ഞങ്ങള്. റോമിലെയും പേർഷ്യയിലെയും പട്ടമഹിഷിമാർ അവരനുഭവിക്കുന്ന ആസ്വാദനങ്ങളും കൊട്ടാര സദൃശമായ ജീവിതവും ഒക്കെ ഞങ്ങൾക്ക് അവിടെ പോയി വന്ന യാത്രക്കാരും ഞങ്ങളുടെ ചങ്ങാതിമാരും ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അവരനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും ഞങ്ങൾ അങ്ങയുടെ ഭാര്യമാരാണ്, എന്നിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഒരു സാധാരണ ഒരു പെണ്ണിന്റെ ആവലാതിയാണത്. ഒരു പെണ്ണിന്റെ ആവലാതി അത് നമ്മുടെ ഉമ്മമാർ പ്രവാചകന്റെ മുമ്പിൽ വെച്ചു. പ്രവാചക തിരുമേനി അതിനോട് കയർത്തില്ല, അവരോട് അമർഷം പ്രകടിപ്പിച്ചില്ല. അള്ളാഹു വഹിയിറക്കുന്നത് വരെ, അവരുടെ കാര്യത്തിൽ അള്ളാഹു തആല തീരുമാനം പറയുന്നത് വരെ അള്ളാഹുവിന്റെ റസൂൽ അവരോട് സംസാരിച്ചില്ല. എന്താ കാരണം? എന്താ കാരണം? നിങ്ങൾ ആലോചിച്ചു നോക്കണം. പ്രവാചകന്റെ വീട്ടിലാണ് ഈ പട്ടിണി. പട്ടിണി മാറും, പ്രാരാബ്ദങ്ങൾ മാറും എന്നാ പറയുന്നത്. പ്രവാചകന്റേതാണ് ഈ മുടി, ആണോ അല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ആണ് എന്ന് വെച്ചാൽ ആ പ്രവാചകൻ ജീവിക്കുന്ന വീട്ടിലെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നോമ്പ് നോറ്റതിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇമാം ബുഖാരി ധരിക്കുന്നത് എന്താ സുന്നത്ത് നോമ്പ് നമുക്കറിയാലോ. പ്രവാചക തിരുമേനി സുബ്ഹി നിസ്കരിച്ച് ഓരോ വീട്ടിലും പതിവ് പോലെ എല്ലാ വീട്ടിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കൈഫ ഹാലുക്കും, എന്താ നിങ്ങളുടെ അവസ്ഥ, ഓരോരുത്തരോടും ചോദിക്കും. അന്നുള്ള വീട്ടിൽ അവിടെ കൂടും, വല്ലതും ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലും ഇല്ലാത്ത ദിവസം നോക്കണം. ഈ വീടുകളിൽ ഒരു വീട്ടിലും പ്രവാചകന് കൊടുക്കാൻ ഒരു ഒരു ബ്രെഡിന്റെ, ഒരു റൊട്ടിയുടെ, ഒരു അപ്പത്തിന്റെ കഷ്ടമില്ലാത്ത ഈ വീടുകളിൽ കടങ്ങി വന്നതിന് ശേഷം അള്ളാഹുവിന്റെ റസൂല് പറയും, ഇന്നി സ്വഇമുൻ, ഞാൻ നോമ്പുകാരനാണ്. സൂര്യൻ ഉദിച്ചല്ല, ഫജ്ർ കഴിഞ്ഞു, സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് നോമ്പ് തുടങ്ങുന്നത്. ഈ അടിസ്ഥാനത്തിൽ ആ പണ്ഡിതന്മാർ പറഞ്ഞത്, സുന്നത്ത് നോമ്പ് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഉദിക്കുന്നതിന് മുമ്പ് സുന്നത്ത് നോമ്പ് തുടങ്ങാം, ഫജ്ർ കഴിഞ്ഞാലും. എന്താ കാരണം എന്നറിയോ? പ്രവാചകന്റെ വീട്ടിലെ പട്ടിണി. ആ റസൂലുള്ളാഹിന്റെ ഒരു മുടി അത് മുക്കിയ വെള്ളം കൊണ്ടു നടന്നാൽ, അത് കുടിച്ചാൽ, അത് വീട്ടിൽ വെച്ചാൽ എല്ലാ ദുരിതങ്ങളും മാറും എന്ന് പൗരോഹിത്യം. സാധാരണക്കാരൻ ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അവർ വയലുകളിൽ, പിരിവുവേളകളിൽ, ഉറുതികളിൽ ഒക്കെ കേട്ടിട്ടുണ്ട്.
പക്ഷെ അതിന്റെ ഈ ഭാഗം അവർ ഇപ്പോ മനസ്സിലാക്കുന്നുണ്ടാവും അത് ശരിയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള വീട്ടിൽ രോഗം നിറഞ്ഞു പ്രവാചകൻ ഉള്ള വീട്ടിൽ മകൾ പറഞ്ഞേക്കാണ് വാപ്പാ നിങ്ങൾ ഒന്ന് വരണം കുട്ടിക്ക് സുഖമില്ല പനിച്ചു വറക്കുകയാണ് ഈ കുട്ടി റസൂലുള്ളാഹിന്റെ പേരെ കുട്ടി പനിച്ചു വറക്കുകയാണ് അങ്ങനെ പനിച്ചു വറക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വസ്ബിരി വഹ്തസിബി വന്ന ആളോട് പറഞ്ഞേച്ചു ക്ഷമിക്കാൻ പറയി അവളോട് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന പണിയാണത് ക്ഷമിക്കാൻ പറയി പ്രതിഫലം കാംക്ഷിക്കാൻ പറയൂ ആ വിവരം പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും പറഞ്ഞേച്ചു അള്ളാന്റെ റസൂലല്ലേ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് ചെന്നു പ്രവാചകൻ ആ കുഞ്ഞിനെ സ്വന്തം കയ്യിലേക്ക് വാങ്ങി പ്രവാചകന്റെ ശരീരത്തിൽ കിടന്ന് പനിച്ചു വിറച്ച് ആ കുഞ്ഞ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി ശരീരത്തിന് മുഴുവൻ പ്രവാചകന്റെ ശരീരത്തിലായി കുട്ടി കിടക്കുന്നത് ഒരു മുടിമലല്ല ഒരു രോമത്തുമലല്ല പ്രവാചകന്റെ തിരുമേനി എന്നാണ് നമ്മൾ പറയല് തിരുമേനി ആ കയ്യിലാ റസൂലുള്ള കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത് ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞ് കണ്ണുനീര് ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് വീണു അത്ര ദുഃഖം വന്നു റസൂലുള്ളാക്ക് എന്താ പറഞ്ഞത് വീട്ടിലുള്ള എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണ് ഈ വെള്ളം മുക്കിയ അല്ല ഈ മുടി മുക്കിയ വെള്ളം ഈ വെള്ളം ഉണ്ടായാൽ മതി അതിന്റെ ഉടമ യഥാർത്ഥ ഉടമയുടെ കയ്യിൽ കിടന്ന് കുഞ്ഞു മരിക്കുന്നു ഒന്നും ചെയ്യാൻ റസൂലുള്ളാക്ക് സാധിക്കുന്നില്ല തീർന്നോ ഇല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രവാചക തിരുമേനി എങ്ങനെ വഫാത്തായത് 63-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എല്ലാ ആളുകൾക്കും അതറിയും പ്രവാചക തിരുമേനി വഫാത്തായി എന്നിങ്ങനെ പറയും നമ്മൾ എങ്ങനെയാണ് റസൂലുള്ളാഹി വഫാത്തായത് നമ്മൾ ഇവിടെ ഒരാള് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ ചോദ്യം എന്തേ എങ്ങനെയെന്ന് ചോദിക്കും അറ്റാക്കാണ് അല്ലെങ്കിൽ ക്യാൻസർ ആണ് എങ്ങനെ രോഗം പറയും അള്ളാഹുവിന്റെ റസൂല് എങ്ങനെയാണ് വഫാത്തായത് ശരീരം മുഴുവൻ ഈ കൊണ്ടു നടക്കുന്ന മുടിയുടെ ഉടമ ആ മുടി ഒറിജിനൽ ആണ് എന്നുള്ള വിശ്വാസത്തിലപ്പ ഈ പറയുന്ന കേട്ടോ ആണോ അല്ലേ എന്നുള്ളതല്ല ആണ് തന്നെ സങ്കല്പിക്ക ആ പ്രവാചകന്റെ ശരീരം റസൂലുള്ളാന്റെ ശരീരം ആലോചിച്ചോക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ മടിയിൽ തല വെച്ച് കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ബോധക്ഷയം വരുന്നു ബോധം തെളിയുന്നു ബോധം തെളിയുമ്പോ റസൂലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പലപ്പോഴും അത് കേട്ടിട്ടുണ്ടാവും ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട് മോളെ പാപ്പ നിങ്ങൾക്ക് ഇപ്പോൾ വേദനയുണ്ടോ നബിനോടാ ചോദിക്കുന്നു ഉപ്പാനോട് അവർ റസൂലുള്ള പറയുന്നെന്താ നിങ്ങളെ രണ്ടാളുകൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നു എന്നാ നിങ്ങളിൽ രണ്ടാളുകൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നു എങ്ങനെ റസൂലുള്ള വഫാത്തായത് അത് റസൂൽ തന്നെ പറയണേ അള്ളാന്റെ റസൂൽ തന്നെ പറയാ നിങ്ങൾ നോക്കൂ ബുഖാരിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീത്ത് ഒരു ഹഡിങ് അതിന്റെ ഹദീത്ത് ആ ഒരു ഹദീത്തെ കൊടുത്തിട്ടുള്ളൂ മർലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തുഹോ പ്രവാചകന്റെ രോഗവും അവിടുത്തെ വഫാത്തും ഹഡിങ്ങനതാ റസൂലുള്ളാന്റെ രോഗവും റസൂലുള്ളാന്റെ വഫാത്തും അതിന്റെ താഴെയുള്ള ഹദീത്ത് എന്താ ഈ ഉമ്മത്ത് ഇത് കേട്ടിട്ടുണ്ടോ ഈ മുടിയുമായി ഇത് മുക്കിയ വെള്ളവുമായി കുപ്പിയുമായി വരുന്നവരോട് ആരെങ്കിലും ഇത് ചോദിച്ചിട്ടുണ്ടോ ഇതിന്റെ ഉടമ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നത് റസൂലുള്ള പറയാ അസ്വാബനി മാ അസ്വാബനി മിൻ ഖൈബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകാനുള്ള കാരണം പ്രവാചക തിരുമേനി പറഞ്ഞു ഖൈബറിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പരാമർശിച്ച സംഭവമാണത് ജൂതന്മാരും മുനാഫിഖുകളും കൂടി ഇസ്ലാമിനെ പൊളിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കി മസ്ജിദുൽ ഹിറാ ആ വിവരം അതിനാണ് ആ പള്ളി ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ ആളുകളൊന്നും അറിയാതെ റസൂലുള്ളാഹിനെ ഉദ്ഘാടനത്തിന് വിളിച്ചു റസൂലുള്ള പോയി പള്ളിയല്ലേ നബിക്ക് സന്തോഷമുള്ള കാര്യം വഴിയിൽ വെച്ച് റസൂലുള്ളാഹിനോട് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു അത് ജൂതന്മാരും മുനാഫിഖുകളൊക്കെ ഉണ്ടാക്കിയ ഇസ്ലാമിനെ പൊളിക്കാൻ ഉണ്ടാക്കിയ പള്ളിയാ അവിടേക്ക് താങ്കൾ പോകരുത് ഉടനെ റസൂലുള്ളാഹ ആളുകളെ പറഞ്ഞേച്ച് ആ പള്ളി ചുട്ടുകളഞ്ഞു കത്തിച്ചു കളഞ്ഞു മസ്ജിദുൽ ഹിറാറ് അലിച്ചോക്കൂ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ജൂതപ്പെണ്ണ് സൽക്കരിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും
പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആടിന്റെ കയ്യിന്റെ മാംസം. എപ്പോഴെങ്കിലേ കുട്ടുള്ളൂ പറഞ്ഞിട്ടില്ല, ഇഷ്ടമാണ് എനിക്ക്. അത് നന്നായി പൊരിച്ച് നല്ലോണം നെയ്യ് പുരട്ടി പ്രവാചകന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. കൂടെ സഹാബിണ്ട്, ബിഷർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ബിഷർ റളിയല്ലാഹു അൻഹു വെച്ച പാടെ അത് തിന്നാൻ തുടങ്ങി. കാരണം ഇവർക്കൊക്കെ എന്തെങ്കിലും അത് കിട്ടുക, നബി ഒപ്പം ചെയ്യിച്ചിട്ട് പട്ടിണി മാറുന്നില്ല. പ്രവാചക തിരുമേനി തന്നെ നല്ല ഊറ്റത്തിൽ അത് തിന്നാൻ തുടങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതിൽ വിഷം പുരട്ടിയിട്ടുണ്ട്, തുപ്പിക്കളയണം. അത് ചവച്ചുകൊണ്ടിരിക്കുമ്പോ ബിഷർ റളിയല്ലാഹു അൻഹു തിന്നു, അദ്ദേഹം തൽക്ഷണം അവിടെ മരിച്ചു വീണു, മരണപ്പെട്ടു, ഷഹീദായി. പ്രവാചക തിരുമേനി അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം റസൂലുള്ളാഹിക്ക് വയറുവേദന, രോഗം, ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ തുടങ്ങി, എല്ലാം തുടങ്ങി. വലിയ ബുദ്ധിമുട്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിസ്കരിക്കാൻ കഴിയാതെയായി, ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയാതെയായി. ഒരുപാട് നടന്നു വരേണ്ട, ഒരു ഓലമരന്റെ ഇപ്പുറത്തേക്ക് വന്നാൽ മതി, കഴിയുന്നില്ല, അത്ര ബുദ്ധിമുട്ടി റസൂലുള്ളാ. അങ്ങനെ വഫാത്തിന്റെ സമയത്ത് റസൂലുള്ള പറഞ്ഞത്, അസ്വാബനി മാ അസ്വാബനി മിൻ ഖൈബറ, ഖൈബറിൽ നിന്ന് തന്ന ആ വിഷമാണ് എന്നെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ള ഉപയോഗിച്ച വാക്ക്, എന്റെ ഹൃദയത്തിന്റെ പ്രധാനപ്പെട്ട ഞരമ്പിനെ അത് ഇപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്റെ ഹൃദയത്തിന്റെ ഞരമ്പിനെ ആ വിഷം ഇപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാരണത്താലാണ് വിഷം തട്ടിയിട്ടാണ് റസൂലുള്ളാഹി ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയത്. എന്നിട്ട് ഈ പാവങ്ങളായ സാധുക്കളായ മനുഷ്യരോട് പറയുന്നത്, ഈ വെള്ളം ഞങ്ങളോതിയ വെള്ളം, ഞങ്ങളെ കലക്കി തരുന്ന വെള്ളം, ഞങ്ങളെ മുടി കാണിച്ചു തരുന്ന ആ മുടിമുക്കിയ വെള്ളം നിങ്ങൾ വീടുകളിൽ കുടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഒരപകടവും വരാനില്ല. ആ മുടിയുടെ ഉടമസ്ഥൻ മരിച്ചതായി പറഞ്ഞത്, ആ മുടിയുടെ ഉടമസ്ഥൻ റസൂലുള്ള വഫാത്തായതായി പറഞ്ഞത്, ഇത് ഈ സമൂഹം കേട്ടിട്ടുണ്ടോ? റസൂലുള്ള വഫാത്താകുന്നതൊക്കെ കരഞ്ഞു നില വിളിച്ചു പറയും. നമ്മുടെ പുരോഹിതന്മാര് കരഞ്ഞു പറയും, കാരണം പിരിവ് പോരാനുള്ളതാണ് ആ വയല്. അപ്പൊ കരയും. റസൂലുള്ളാന്റെ ഓരോ റസൂലുള്ള മരണപ്പെട്ടത് ഓരോ സെക്കൻഡും പറഞ്ഞു കരയും. ആ മരണപ്പെട്ട ഈദാണ് വിഷയം എന്ന് മാത്രം പറയില്ല. കാരണം ചോദ്യം ചെല്ലൂലേ, അപ്പൊ റസൂലുള്ളാക്ക് വിഷമേൽക്കുമല്ലേ എന്ന് ചോദ്യം വരൂലേ? പൗരോഹിത്യത്തിന്റെ അടവ് കണ്ടോ നിങ്ങൾ? റസൂൽ നിങ്ങൾ ആരോട് ചോദിച്ചു നോക്കൂ, അതൊരു വാദപ്രതിവാദ വിഷയമൊന്നുമല്ല. ഏതൊരു സാധാരണക്കാരനും ഒരു വിവരമുള്ള ഒരാളോട് ഒരു ഉസ്താദിനോട് ചോദിച്ചു നോക്കാം, ഇങ്ങനെ ഞങ്ങൾ കേട്ടു അത് ശരിയാണോ അല്ല എന്ന് അയാൾക്ക് പറയാൻ കഴിയില്ല. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം, ഈ മുടിമുക്കിയ വെള്ളം എല്ലാറ്റിന്റെയും പരിഹാരമാണ്, രോഗം ഇല്ലാതെയാക്കുന്നതാണ് എങ്കിൽ അതിന്റെ ഉടമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതായി പറഞ്ഞത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിടത്ത് സഹാബത്ത് ഇങ്ങനെ വരിവരിക്ക് നിന്ന് കിടക്കാൻ അവിടെ മത്സരം ഉണ്ടായിട്ടില്ല. കാരണം പ്രവാചകന്റെ കാൽപാദം പതിഞ്ഞ, ശരീരം പതിഞ്ഞ പായയിലൊന്ന് കിടന്നാൽ പിന്നീട് രോഗം വരുമെന്ന് വരികയില്ല എന്നവരാരും വിശ്വസിച്ചിട്ടില്ല. അതിന് പ്രാർത്ഥിക്കണം, മരുന്ന് കുടിക്കണം. പ്രവാചകന്റെ ശിരസിൽ കൈവച്ച്, മുടിയല്ല തലയിൽ മൊത്തം കൈവച്ച്, തടിയിൽ തലയിലും താടിയിലും ഒക്കെ ഒഴിഞ്ഞ്, അള്ളാഹുവേ ഞങ്ങളുടെ രോഗം ശിഫയാക്കണേ എന്ന് ഒരൊറ്റ സഹാബിയും പ്രാർത്ഥിച്ചിട്ടില്ല. ഞങ്ങളുടെ പട്ടിണി മാറ്റണേ എന്നൊരു സഹാബിയും പ്രാർത്ഥിച്ചിട്ടില്ല. റസൂലുള്ളാഹിയെ പോയി കെട്ടിപ്പിടിച്ചിട്ട് അള്ളാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കണേ എന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്രവാചകൻ ഊരിവെച്ച ചെരുപ്പെടുക്കാനുള്ള മത്സരം ഉണ്ടായിട്ടില്ല. എന്താ കാരണം? അതൊക്കെ വരുത്താൻ, ഉപകാരവും ഉപദ്രവവും വരുത്താൻ കഴിവുള്ളവൻ അള്ളയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അങ്ങനെ വഫാത്തായത്. ഒന്നും ചെയ്യാൻ കഴിയാതെ മാസങ്ങളോളം രോഗിയായി കിടന്നത്, ബോധക്ഷയം സംഭവിച്ചത്, കഠിനമായ വേദനയും യാതനയും അനുഭവിച്ചത് പറഞ്ഞു വന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതാ നിങ്ങൾക്ക് മക്കളില്ലേ, നിങ്ങൾക്ക് മക്കളെ തരാൻ ഈ വെള്ളത്തിനാകും. ഇപ്പൊ അത് സി എം ആ കൊടുക്കുന്നതിന്റെ വിശദാംശമൊക്കെ അനീഫ് പറയും. ഇപ്പൊ സി എം ആ കൊടുക്കുന്നത് അതൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചങ്ങാതിമാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന് പ്രവാചക തിരുമേനി വിവാഹം ചെയ്യുമ്പോ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് രണ്ട് ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് മുമ്പന്നെ.
അതിലും മക്കൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമേ മക്കൾ ഉണ്ടാകുന്ന സ്ത്രീയായിരുന്നു നമ്മുടെ ഉമ്മ ഖദീജ ബിബി. നബി കെട്ടിയിട്ടുണ്ടാവുകയല്ല, അതിന് മുമ്പ് തന്നെ മക്കളുണ്ട്. എന്നിട്ട് ആ റസൂലുള്ള കിട്ടുന്നത് 40-ാം വയസ്സിൽ 25 വയസ്സായ നബി ആകുന്നതിന് മുമ്പ്. എന്നിട്ട് അതിൽ മക്കളുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഓർക്കണം നിങ്ങൾ, അതിൽ മക്കളുണ്ടായി. പ്രവാചക തിരുമേനിയുടെ രക്തത്തിൽ നിന്ന് ബീജത്തിൽ നിന്നൊരു കുഞ്ഞിനെ കിട്ടാൻ പ്രവാചകന്റെ മക്ക ഭക്തിമാർക്ക് ഭാര്യമാർക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടാവും നബിന്റെ ഒരു കുഞ്ഞിനെ കിട്ടാൻ. ആയിഷ ബീവി, ഹഫ്സ ബീവി, അങ്ങനെ നബിന്റെ ഭാര്യമാരെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതിലാകെ കിട്ടിയത് മാരിയത്തി എന്ന പ്രവാചകന്റെ അടിമകളിൽ നിന്ന് റസൂലുള്ള വിവാഹം ചെയ്ത അടിമ സ്ത്രീയായ മാരിയത്തിനാണ് കുട്ടിണ്ടായത് ഇബ്രാഹിം. ബാക്കി ആർക്കും മക്കളുണ്ടായിട്ടില്ല. അതിലൊക്കെ അതിലേറെ വലിയ പ്രയാസകരമായ ഒരു കാര്യം, ഈ മക്കളെല്ലാം ആൺകുട്ടികളെല്ലാം ഫാത്തിമ ബീവി ഒഴിച്ച്, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴിച്ച് എല്ലാ മക്കളും പ്രവാചകൻ വഫാത്താകുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു. അറിയോ നിങ്ങൾ, ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നത്, ഈ കുഞ്ഞുങ്ങൾക്ക് പ്രയാസങ്ങൾ വരുന്നത്, രോഗികളാകുന്നത് പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ടാണ്. അവിടെ പ്രവാചകന്റെ മുടിയല്ല, നബിയനുണ്ട്. എന്നിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എല്ലാ മക്കളും മരണപ്പെട്ടു പോയി, ചെറുപ്പത്തിൽ തന്നെ ആൺകുട്ടികളൊക്കെ പോയി. ഈ ഭാര്യമാർക്ക് മക്കളെ കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ പറയാണ് റസൂലുള്ള നബിനോട്, ലാ അംലിക്കു ലക്കും ദർറം വലാ റശദ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താൻ എനിക്ക് സാധിക്കൂല, ഒരു മാർഗം കാണിച്ചു തരാൻ എനിക്ക് സാധിക്കൂല. സന്മാർഗത്തിനെ പറ്റിയല്ല ഈ പറഞ്ഞത്, ഒരു വഴി പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കൂല. ലാ യുജീറനി മിൻ അല്ലാഹി മിൻ അഹദിൻ വലയും അജിദ മിൻ ദൂനിഹി മുൽതഹദ, അല്ലാഹു എനിക്കൊരു ഉപദ്രവം വരുത്താൻ തീരുമാനിച്ചാൽ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കൂല. അല്ലാഹു അല്ലാതെ ഒരു അഭയ സങ്കേതം എനിക്കൊട്ട് കാണാനും സാധിക്കൂല. നബിയെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്ക. അതുകൊണ്ട് ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രിക ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, അവനോട് ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. ആലോചിച്ചു നോക്കൂ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പുരോഹിതന്മാർ ഇടപെട്ടോ? എല്ലാ കാര്യങ്ങളിലും പുരോഹിതന്മാർ ഇടപെട്ടോ? നമ്മൾ എവിടെ കിണർ കുഴിക്കണം എന്ന് അവർ തീരുമാനിക്കും. നമ്മൾ ഏത് വസ്ത്രം ധരിക്കണം എന്ന് അവർ തീരുമാനിക്കും. നമ്മൾ എവിടെ വീട് വെക്കണം എന്ന് അവർ തീരുമാനിക്കും. നമ്മുടെ ബാത്റൂം, നമ്മുടെ ബെഡ്റൂം, നമ്മൾ വാങ്ങുന്ന കന്നുകാലികൾ, നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുന്ന പെറ്റികൾ, ഇവയുടെ ഒക്കെ കാര്യം അവരാണ് തീരുമാനിക്കുന്നത്. അവർക്കറിയാമത്രേ വീടിന്റെ നമ്മൾ കുറ്റിയടിക്കാൻ പാടില്ല, കുറ്റി അവരടിച്ചു തരും. തൗഹീദിന്റെ നിറുന്തലയിലാണ് അവർ കുറ്റിയടിക്കാന്ന് മാത്രം, അതാണ് പ്രശ്നം. ഇവിടെ ഈ സ്ഥലത്ത് നിങ്ങൾ വീട് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവും. ആര് പറഞ്ഞു? അതാരാ ഇവരെ അറിയിച്ചത്? ആ ബാത്റൂം അവിടെ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ അപകടങ്ങൾ വരും. ആരവരോടത് പറഞ്ഞു? ആരാണ് അവരെ അറിയിച്ചത്? എല്ലാ കാര്യങ്ങളിലും അവരിടപെടുകയാണ്, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പേടിച്ചു നടക്കുന്നു. റസൂലുള്ള പറഞ്ഞത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? എന്താ മുഅ്മിനീങ്ങളുടെ വിശ്വാസം? മന്നതാ അറാഫൻ ഔ കാഹിനൻ ഔ സാഹിറൻ ഫസഅലഹു ഫസദ്ദഖഹു, ഏതെങ്കിലും ഒരാള് ഇങ്ങനെ ഭാവി അറിയും, എല്ലാ കാര്യങ്ങളും അറിയുമെന്ന് പറയുന്ന ഒരാളെ സമീപിക്കുകയും എന്നിട്ട് അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കദബ അലാ ഉൻസില മുഹമ്മദിൻ, പ്രവാചകൻ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ അയാൾ അവിശ്വാസിയായി കളവാക്കിയവനാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. പോകാൻ തന്നെ പാടില്ല എന്നാ, ചോദിക്കാൻ തന്നെ പാടില്ല എന്നാ. കാരണം അറാഫ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ. ആരാണവൻ? ആരാണ് അയാള്? അയാളാണോ നമ്മുടെ 5 സെന്റിലും 10 സെന്റിലും എങ്ങനെയാണ് ഇവിടെ ദുരിതണ്ടാണെന്ന് അറിയുന്ന ആള്? അയാളുടെ കാര്യം അയാൾക്ക് പറയാൻ കഴിയോ? അങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ, ഒരുപാട് ഉറുക്കുകൾ, ഒരുപാട് നൂലുകൾ, ഒരുപാട് കെട്ടുകൾ, അതിന്റെ ഒക്കെ വരുമാനക്കാരാണ് ഈ പുരോഹിതന്മാർ. അതൊരു സേവനമല്ല, വരുമാനമാണ്.
സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം നമ്മൾ ആലോചിക്കണം ഖുർആൻ പറഞ്ഞത് വമാ യുഅ്മിനു അക്തറുഹും ബില്ലാ ഇല്ലാ വഹും മുശ്രിക്കൂൻ ഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിന് ഈമാനുള്ളവരാണ് ഷിർക്ക് ചെയ്യുന്നവരുമാകുന്നു ഖുർആൻ പറഞ്ഞതാ ഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിന് ഈമാനുള്ളവരാണ് ഷിർക്ക് ചെയ്യുന്നവരുമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ മുസ്ലിം ഉമ്മത്ത് എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഈ കാര്യം ഈ സമൂഹത്തോട് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം ഈ സമൂഹം അതൊന്ന് ആലോചിക്കണം നമ്മൾ ഓതുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുള്ളതാ ഈ ഉമ്മത്തിനെ അത് കേൾപ്പിച്ചിട്ടില്ല അവർ സക്കാത്തിന്റെ ആയത്ത് കേട്ടിട്ടുണ്ട് ഹജ്ജിന്റെ ആയത്ത് കേട്ടിട്ടുണ്ട് മാതാപിതാക്കളെ പറ്റിയുള്ള ആയത്ത് കേട്ടിട്ടുണ്ട് കള്ളുകുടിയുടെ ഭവിഷ്യത്തിനെ കുറിച്ചുള്ള ആയത്ത് കേട്ടിട്ടുണ്ട് പലിശയെക്കുറിച്ചുള്ള ആയത്ത് കേട്ടിട്ടുണ്ട് പക്ഷേ മുജാഹിദുകൾ ഓതുന്ന നൂറുകണക്കിന് ആയത്തുകൾ ഈ ഉമ്മത്തികൾ അവർ കേൾപ്പിച്ചിട്ടില്ല അതേതാ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നായത്തുകൾ അവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നായത്തുകൾ ഞാൻ രണ്ടേ രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആദമിന്റെ മക്കളാ പഴച്ചോയെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഞാൻ എന്റെ മക്കളും ഞാനൊന്നും പഴക്കൂലട്ടോ ഞങ്ങൾ അട്ടി ഉറച്ച മുവഹിദുകളാ ആണ് ആ ആത്മധൈര്യം നല്ലതാണ് പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കണം ഉറമ്പരിച്ചു കയറുന്നത് പോലെ ചെതലരിച്ചു കയറുന്നത് പോലെ ശിർക്ക് നമ്മളിലേക്ക് കയറി വരുന്നതിന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഖുർആൻ ഓതി നമ്മൾക്ക് പറഞ്ഞു തന്നതാ നിങ്ങൾക്കറിയാലോ ആദമിന്റെ മക്കളാ പഴച്ചത് മക്കൾ എന്ന് പറഞ്ഞാൽ ആദമിന്റെ മക്കളുടെ മക്കൾ അവരെ നന്നാക്കാനാ നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാ പറഞ്ഞയച്ചത് പല തിന്മകളും അവർക്കിടയിൽ ഉണ്ടായി കൊലപാതകം ഉണ്ടായി കളവ് പറയലുണ്ടായി പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പകകളുണ്ടായി വിദ്വേഷമുണ്ടായി അപ്പോഴൊന്നും നബിമാർ വന്നിട്ടില്ല അങ്ങനെയാണ് നൂഹ് നബി അലൈഹിസ്സലാം വരുന്നത് ആ നൂഹ് നബി വരാനുള്ള പശ്ചാത്തലം എന്താ ആദം എന്ന നബിയുടെ മക്കളാണ് പിന്നീട് ഒരു നബി വരാൻ മാത്രം ശിർക്കിലേക്ക് പോയത് ആ നൂഹ് നബി വരാൻ കാരണം എന്താ വദ്ദേ സുവാഗി യഹൂസ് യഅഖ് നസ്ര ഇതൊക്കെ നല്ല മനുഷ്യന്മാരാ അബൂബക്കര് അബ്ദുള്ള കുഞ്ഞഹമ്മദ് എന്നൊക്കെ പേരുള്ള അതേ പേരാണ് അന്നത്തെ പേരാണത് അവര് നല്ല മനുഷ്യന്മാരാ ഇബ്ലീസ് ഇവരുടെ മനസ്സിന് തോന്നിപ്പിച്ചത് എന്താ ഈ ആളുകളൊക്കെ ആളുകൾ വിസ്മരിച്ചു പോവും നിങ്ങളെ വാപ്പാര് കൂട്ടത്തിലെ നല്ല മനുഷ്യന്മാരാ അവര് അവരുടെ ചിത്രം വരച്ചു വെച്ചോളൂ അവര് ചിത്രം വരച്ചു വെച്ചു ആരാധന ചെയ്തില്ല ഒരപകടം ഉണ്ടായില്ല ആ തലമുറ മരിച്ചുപോയി അടുത്ത തലമുറ വന്നു അവരോട് പറഞ്ഞു ഈ ചിത്രങ്ങൾ കാലത്തിന്റെ പരിക്കുകൾ കൊണ്ട് മാഞ്ഞു പോകും അതുകൊണ്ട് ആ ചിത്രങ്ങളുടെ രൂപത്തിൽ നിങ്ങൾ രൂപങ്ങൾ കൊത്തി ഉണ്ടാക്കി വെച്ചോളൂ മരത്തിലും കല്ലിലും അവർ രൂപങ്ങൾ കൊത്തി ഉണ്ടാക്കി ആരാധന നടന്നില്ല പൂജകൾ നടന്നില്ല ഒന്നും നടന്നില്ല ഒരു സ്മരണ എന്ന രൂപത്തിൽ ഇതൊക്കെ ചെയ്തു അടുത്ത തലമുറ വന്നു ഇബ്ലീസ് അവരോട് തോന്നിപ്പിക്കുന്നത് നിങ്ങളുടെ പൂർവികർ ആരാധിച്ച പ്രാർത്ഥിച്ച നേർച്ചകളും വഴിപാടുകളും ചെയ്ത മഹാത്മാക്കളാണിത് അവിടെ തുടങ്ങി ആരാധനകൾ അവിടെ തുടങ്ങി പൂജകൾ അങ്ങനെയാണ് നൂഹ് നബി ഇസ്ലാം അവരിൽപ്പെട്ട നൂഹ് നബിയെ അള്ളാഹു നിയോഗിച്ചത് 950 വർഷം വിസ്തരിച്ചു പറയല്ല 950 വർഷം ആലോചിക്കണം ഒരു പ്രവാചകന്റെ മക്കളുടെ മക്കളാണ് ഷിർക്കിലേക്ക് പോയത് വദ്ദിനെയും സുവാഗിനെയും യഹൂസിനെയും യഅഖിനെയും നസ്റിനെയും ആരാധിച്ചത് അവരെ നന്നാക്കിയെടുക്കാൻ നൂഹ് നബി ഇസ്ലാം വന്നു 950 വർഷം പ്രബോധനം നടത്തി എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞ വാക്കെന്താ ഇന്നക്കയിൻ തദറുഹും യുദില്ലു ഇബാദക്ക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ ഒറ്റൊന്നിനെ ബാക്കി വെക്കരുത് അവര് ജനിപ്പിക്കുന്നത് പോലും ദുഷ്ടന്മാരാവും തമ്മാടികളാവും നശിപ്പിക്കണം അങ്ങനെ നശിച്ചു അദ്ദേഹത്തെ വിശ്വസിച്ച മുവഹിദുകൾ അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ കപ്പലിൽ കയറി ആ കപ്പലിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഏകദൈവ വിശ്വാസികളും ഏകദൈവ ആരാധകന്മാരും മാത്രമാണ് പിന്നെ നബിമാര് വരേണ്ട വല്ല ആവശ്യമുണ്ടോ ഷിർക്ക് ചെയ്യാത്ത ഒറിജിനൽ മുവഹിദുകളാ താഴേക്ക് ഇറങ്ങിയത് പിന്നെ അവരുടെ മക്കളൊക്കെ അങ്ങനെ വരണ്ടേ പിന്നെ എത്ര നബിമാര് വന്നു 100,000 പ്രവാചകന്മാർ കോമ്പല പോലെ വന്നു ഓരോ പ്രവാചകന്റെ ശേഷവും അദ്ദേഹത്തിന്റെ മിക്ക അനുയായികളും ആ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തിൽ നിന്ന് വഴിമാറി നടന്നു അറിയാലോ നിങ്ങൾക്ക് മൂസാ നബി അലൈഹി സ്ലാമിന്റെ പിൻഗാമികൾ രണ്ട് നബിമാര് നോക്കാനുണ്ടായിട്ടുണ്ട്
ഒരു ജനത തൗഹീദിൽ നിന്ന് മാറിപ്പോകുന്നതിന്റെ അടയാളം ഇത്രയേറെ കൃത്യമായി വേറെ ഒരു സംഭവവും നമ്മൾ പറയേണ്ടില്ല. ദൂരസീന പർവ്വതത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞതാ തൗറാത്ത് വാങ്ങാൻ മൂസ നബിയോട് ഒരുപാട് നൂറുകണക്കിന് കിലോമീറ്റർ പോകണ്ട, ഏതാനും അനുയായികളുമായി പോയി താഴ്വാരത്തിൽ മന്നയും സെൽവയും തിന്ന് സുഖമായി ജീവിക്കണം. ഇവിടെ ഇസ്രായേലര് അള്ളാനെ മാത്രം ആരാധിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മൂസാ റസൂലുള്ളാ എന്ന് പറഞ്ഞ മുഅ്മിനികള് താഴെ ജീവിക്കുക, താഴെ ജീവിക്കണം. അവരെ നോക്കാൻ ഒരു നബിയുണ്ട്, ഹാരൂൻ നബി അലൈഹിസ്സലാം, മൂസ നബിയുടെ സഹോദരൻ. ഏതാനും ദിവസം അർബഈന ലൈല, 40 ദിവസം കഴിഞ്ഞ് മൂസ നബി തിരിച്ചു വന്നപ്പോഴേക്കും, നാനൂറ് കൊല്ലം കഴിഞ്ഞിട്ടില്ല, 4000 കൊല്ലം കഴിഞ്ഞിട്ടില്ല. 40-50 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ജനത തൗഹീദിൽ നിന്ന് മാറി സാമിരി എന്ന മൊല്ലയുടെ നേതൃത്വത്തിൽ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന പൂജകളും വഴിപാടുകളും തുടങ്ങി. നമ്മളെന്താ വിചാരിച്ചത്? ആ സംഭവം അള്ളാഹുവിന്റെ റസൂൽ എടുത്തു പറയാ സഹാബത്തിനോട്. ആ സഹാബത്ത് ഇസ്ലാമിലേക്ക് പുതുതായി കയറി വന്ന് കടന്നു വന്ന ആ സഹാബിമാരിൽ ചില ആളുകളെ നബിനോട് പറഞ്ഞത്, അവർ അതിന് വിസ്തരിച്ചു പറയല്ല, നബിയെ ഞങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ ജാഹിലിയത്തിൽ ഞങ്ങൾക്ക് ബർക്കത്തെടുക്കാൻ ഒരു മരം ഉണ്ടായിരുന്നു, ഷജറത്തു സബക്ക് എന്നാണ് അതിന്റെ പേര്, ദാത്തു അൻവാ. ആ മരത്തിൽ വാള് തൂക്കി ആ വാളെടുത്ത് യുദ്ധം ചെയ്താൽ ഞങ്ങൾ വിജയിക്കും എന്നുള്ള വിശ്വാസം. അതുകൊണ്ട് ദാത്തു അൻവാത്തിൻ കമാലഹും ദാത്തു അൻവാ, അങ്ങനെ ഒരു മരം ഇസ്ലാമിലും ഞങ്ങൾക്ക് തന്നാ തിരക്കടില്ല. അപ്പോഴാ നബിയുടെ മുഖം ചുവന്നത്, കണ്ണു ചുവന്നത്, ദേഷ്യം പിടിച്ചത് നബിക്ക്. നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത് മൂസാ നബിയോട് ആവശ്യപ്പെട്ടതുപോലെ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാർ ഞങ്ങൾക്ക് വേറെയും തായോ എന്നാ നിങ്ങൾ എന്നോട് പറഞ്ഞത്. അവിടെ വെച്ചിട്ടാണ് നബി പറഞ്ഞത്, ലക്ഷോപലക്ഷം മുജാഹിദികളുടെ നാവിൽ നിന്ന് കേരളം മുഴുവൻ മുഴങ്ങിക്കേട്ടത്. ലക്ഷോപലക്ഷം ഒരു നൂറ്റാണ്ടോളമായി കേരളക്കരയിലെ മുക്കുമൂലകളിലും മുഴുവനും കേട്ട വാക്കാണത്, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന വാക്ക് റസൂലുള്ള അപ്പൊ പറഞ്ഞതാ. അപ്പോഴാ സഹാബത്ത് ചോദിച്ചത്, ജൂതന്മാരെയും വേദക്കാരെയും ഞങ്ങൾ പിൻപറ്റുമെന്നാണോ? റസൂലുള്ള ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരെയാണ്? എന്താണ് അവർ ചെയ്തത്? വേദഗ്രന്ഥം കിട്ടിയ ജനതയാണ് അവര്, എന്നിട്ട് അവരെന്ത് ചെയ്തു? അതാണ് നമ്മുടെ വിഷയം. അതാ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സമൂഹത്തിന് ഇത് പറയുന്നത്, ഈ സമൂഹം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാണിത്. റസൂലുള്ള പറഞ്ഞു, പ്രവാചകന്റെ കാലശേഷം നബിന്റെ ഉമ്മത്തുണ്ടല്ലോ, നബിന്റെ ഉമ്മത്ത്, നബിയുടെ കാലശേഷം സഹാബത്ത് വന്നു, സഹാബത്തിന് ശേഷം സഹാബത്തിന്റെ മക്കൾ വന്നു, താബികൾ വന്നു, താബികൾ വന്നു, അവരുടെ പിൻഗാമികളാണ് നമ്മള്. അങ്ങനെ വന്ന് എല്ലാവരും പ്രവാചകന്റെ അതേ വഴിയിൽ വരുന്നു എന്ന് പുരോഹിതന്മാർ പറയാണ്. ആ റസൂലുള്ള തന്നതാണ് ഇതൊക്കെ എന്നാണ്, ആ റസൂലുള്ള പഠിപ്പിച്ചതാണ് ഇതൊക്കെ എന്നാണ്. ഒരു മലയിൽ നിന്ന് ഒരു നദി ഉത്ഭവിച്ച് കടലിലേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ തുടങ്ങുന്ന സ്ഥലത്ത് നിങ്ങൾ ചെന്ന് നോക്കണം, ശുദ്ധമായ വെള്ളമാണത്. ആ വെള്ളം ഒഴുകി 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 അനേകം കടവുകളും അനേകം തീരങ്ങളും ഒരുതി അവസാനം കടലിലേക്ക് എത്തുമ്പോഴേക്കും ആ വെള്ളം എന്തെല്ലാം കലർപ്പുകൾ വന്നിട്ടുണ്ടാവും. 1400 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മുസ്ലിം ഉമ്മത്ത് എവിടെ എത്തി? റസൂലുള്ള പറഞ്ഞു, ലാ തഖൂമു സാഅ ഹത്താ തഅ്ബുദ ഖബായിറു മിൻ ഉമ്മത്തി അൽ-ഔസാ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്റെ ഉമ്മത്തികൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടല്ലാതെ. അവരുടെ വിശ്വാസ ആചാരങ്ങളിൽ കൂടിക്കൊള്ളാൻ പറഞ്ഞതാ. ചാണിന് ചാണായി മുഴത്തിന് മുഴമ പറഞ്ഞതാ. അത് മുജാഹിദികളല്ലാതെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ആരുമില്ലാത്തോണ്ടാണ് നമ്മളിത് പറയേണ്ടി വരുന്നത്.
അപ്പൊ അവിടെ പണിക്ക് പോയ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ ആലോചിച്ചു, റബ്ബേ
നബി നടന്ന നബിനോട് സംസാരിച്ച നബിയെ കണ്ട ഇസ്ലാം വളർത്താൻ വേണ്ടി ലോകം മുഴുവൻ പാടുപെട്ടി ഓട് നടന്ന അള്ളാന്റെ മാർഗത്തിന് ഷഹീദായ ഒക്കെ ഉള്ള ആളുകളിൽ ഇവരെ കബറുണ്ടായി പൊന്താത്തത് എന്താ? നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ കടന്നു കുന്തിന് അതിവിടെ വന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു അതൊക്കെ ഊരി പൊളിച്ചതാ. അപ്പൊ വീണ്ടും പൊളിച്ചാൽ ഇത് പൊന്തി വരണ്ടേ? ഇപ്പൊ നിങ്ങൾ കേട്ടോ, കേരളത്തിൽ എവിടെയും ദാറം പൊന്തുന്നില്ല, ഒക്കെ പൊന്തിക്കാം. എന്താ കാരണം അറിയോ? ആ കള്ളി പൊളിഞ്ഞു. അവിടെ നിൽക്കാണ് കത് കുറിക്കല്ലത് ഈ കഫറ എന്ന് പറഞ്ഞ മാതിരി ചോദ്യം ചോദിച്ച ആളുകളും ഉത്തരം പറഞ്ഞ ആളുകളും ഇങ്ങനെ നിൽക്കുക, പഴയ ആചാരത്തിൽ തന്നെ പോവാണ്. എന്തുകൊണ്ട് മുജാഹിദികൾ പറയുന്നു? മുജാഹിദികൾ പറയാൻ കാരണം എന്താ? നമുക്ക് എന്തെല്ലാം വിഷയങ്ങൾ ഇപ്പൊ പറയും. ഇപ്പൊ തന്നെ ഇന്നലെ എന്തെല്ലാം വിഷയം പറയണ്ടു, നാളെ എന്തെല്ലാം വിഷയം പറയണ്ടാവും. ഒരു ചങ്ങ ഒരു പെണ്ണ് ഓളെ രണ്ടു മാറും മുറിച്ചു, ഓളാണായല്ലോ മനുഷ്യൻ, എന്തെല്ലാം പറയണ്ടേ? ഓളാണായിട്ടില്ലല്ലോ, ഒളിപ്പിച്ചില്ലേ, ഓൾ കുത്തിണ്ടായില്ലേ? ഓൾ ചെയ്ത ഏറ്റവും വലിയ സഹായമാണ് കുട്ടിക്ക് മുടക്കാതെ ആക്കി എന്നുള്ളതാണ് അവൾ ചെയ്തൊരു സഹായം. ദുനിയാവിൽ ഏറ്റവും വലിയൊരു പുണ്യകർമ്മം. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പുരോഗമന ചിന്തയാണ് അതുകൊണ്ട് ഉണ്ടാക്കിയത്, എങ്ങനെ വരണമല്ലാതും എല്ലാവരും ഒക്കെ മുറിച്ച് കുട്ടീനെ മുഴുവെടുക്കാതെ അതിനെ ഏതെങ്കിലും കൂട്ടിനുള്ളിലാക്കി പട്ടിമായി വളർത്തിക്കൊണ്ടുവന്ന എല്ലാം ഇതൊക്കെ പറയാണ്. നമുക്ക് ഈ മുസ്ലിം ഉമ്മത്തിനെ മുമ്പിൽ നിർത്തി ഇത് പറയണ്ടേ? അതിന് മുസ്ലിം ഉമ്മത്ത് അടിസ്ഥാനപരമായിട്ട് പോരണ്ടേ? അള്ളാഹു പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സഹായം ചോദിക്കുന്ന ശിർക്ക് ചെയ്യുന്ന ഒരാളുടെ അമല്, ഒരാളുടെ പ്രവർത്തനം, ഒരാളുടെ പുണ്യകർമ്മം. അള്ളാഹു മൂന്ന് കാര്യം പറഞ്ഞത് അല്ലാത്ത പാപങ്ങളൊക്കെ പരലോകത്ത് വെച്ചല്ല പുറത്തു കൊടുക്കും. ദുനിയാവിൽ ശുർക്ക് അടക്കം പോകും, തൗബ ചെയ്താൽ എല്ലാ പാപം പൊറുക്കും. ദുനിയാവിൽ വെച്ച് എല്ലാ പാപം അല്ല പുറത്തു കൊടുക്കും. ഇന്നല്ലാഹുബിയ എല്ലാം പുറത്തു കൊടുക്കും. മരണപ്പെട്ട് ചെന്ന് ശുർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ട് ചെന്നാൽ പാപമോചനം ഇല്ല എന്ന് കുറാൻ പറഞ്ഞു. പാപമോചനം ആ തെറ്റാ മുസ്ലിങ്ങൾ ചെയ്യുന്നത്. ഇത് പറയുന്നു ഇതിലെങ്ങനെ പോകുമ്പോഴേ, ഇതിലെങ്ങനെ പോകുമ്പോ ഒരുത്തം ബൈക്കുമ്മര് കേറിയിട്ട് സ്റ്റാൻഡ് തട്ടാതെ പോയ ഓനാണ്ട് തട്ടുന്നത് വരെ രണ്ട് സൈഡിലുള്ള ആൾക്കാർ സ്റ്റാൻഡ് 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 എല്ലാരും ഓരെ കൊണ്ട് സ്റ്റാൻഡ് ഇട്ടു. ഓന്റെ ജീവം അപകടത്തിൽ വരാതെക്കാൻ വേണ്ടി നമ്മുടെ ഒരു സന്മനസ്സാ നമ്മളാ കാണിക്കണേ. നാട്ടിലുള്ള ആദായത്തിൽ കിട്ടുന്ന കച്ചവടക്കാരെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. നാട്ടിൽ വിൽക്കുന്ന വിഷാംശമുള്ള വസ്തുക്കളെ പറ്റി പരസ്പരം പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യും. നേരത്തെ പോണ ബസ് ഒരാളോട് വിളിച്ചു വെച്ചാൽ മതി, അയാൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. പോണ ട്രെയിന് പറഞ്ഞുതരും, ഒക്കെ പറഞ്ഞുതരും. ഈ വിഷയം മാത്രം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കില്ല. കാരണം അത് മേത്തി കുടിക്കും, ദേഷ്യം വരും, ആൾക്കാർക്ക് കോപം വരും, ആൾക്കാർ നമ്മളെ വെറുക്കാൻ തുടങ്ങും. ആ വിഷയമാണ് അള്ളാഹു പറഞ്ഞത് പൊറുക്കാത്ത പാപം മനുഷ്യന്മാർ ചെയ്യുന്നത് ശിർക്കാണ്. രണ്ടാമത്തെ അപകടം എന്താ അറിയോ? രണ്ടാമത്തെ അപകടം വലക്ക ദൂഹിയ ഇലൈക്ക വഇല ലദീന മിൻ ഖബ്രിക ലൈൻ നശറക ലയഹബത്തന്ന അമലുക വല തകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, എല്ലാ നബിമാരോടും പറഞ്ഞൊരു കാര്യം താങ്കളോടും പറയാനാണ്. ആ വഹിയെ, താങ്കൾ എല്ലാവരും ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു. ഇതെല്ലാം നബിമാരോടും പറഞ്ഞിട്ടുണ്ട്. വലവ് അഷ്റഖൂല ഹബിത്തൻഹും മാക്കാനൂ യഅമലൂൻ. ആ നബിമാരെല്ലാം ശുദ്ധ ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ പുണ്യകർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമായിരുന്നു. അതാണ് താങ്കളോട് പറയാനുള്ളത്. എത്ര നന്മകളായി ഈ ഉമ്മത്ത് ചെയ്യുന്ന നിങ്ങൾ, ലോകത്ത് ഇത്രയേറെ നന്മകൾ ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാവും, കഴിഞ്ഞു പോയിട്ടില്ല. അത്ര നന്മകളാ ചെയ്യുന്നത്. ആ നന്മകളൊക്കെ ഈ സാധുക്കൾ നോക്കി നിങ്ങൾ തഹജ്ജുദൊക്കെ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന എത്ര നാടൻ മനുഷ്യന്മാരെ അമർത്തങ്ങളിൽ ആർക്കെങ്കിലും പോയി അവിടെ പൂജ്യം വഴിപാടൊക്കെ ചെയ്യണ നല്ല നന്മകളിൽ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലത്തിൽ എല്ലാ പള്ളികളും പോയൊക്കെ 10 ഏക്കറ 15 ഏക്കറൊക്കെ വത്തപ്പാട് കൊടുക്കുക. എന്നിട്ട് ഈ ശുർക്ക് ചെയ്യണം. അള്ളാഹ് പറഞ്ഞത് ശുർക്ക് ചെയ്താൽ ഓരോ പുണ്യകർമ്മങ്ങൾ നിഷ്ഫലമായി. ഇത് മൈക്കരച്ച് കെട്ടി നമ്മൾ പറയണത് ഏതെങ്കിലും ഒരു സാധു ഇത് കേട്ടിട്ട് പടച്ചോനെ ഞാനാ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്നും പരലോകത്ത് പ്രതിഫലം ഇല്ലാന്നാണോ? അത് അള്ളാഹ് പറഞ്ഞതാണല്ലോ. ആരും ചോദ്യങ്ങൾ ആ പാപ മുസ്ലിങ്ങൾ ചെയ്യുന്നത് ഇത് നമ്മൾ പറയണ്ടേ? ഈ സാധുക്കളെ നമ്മൾ രക്ഷപ്പെടുത്തണ്ടേ? അവരുടെ പുണ്യകർമ്മങ്ങൾക്ക് നാളെ പ്രതിഫലം കിട്ടണ്ടേ? അതാ പുണ്യകർമ്മങ്ങൾ നശിപ്പിക്കുന്ന പാപാണ് ഇത് പറയുന്നതാണ് കാരണം. മൂന്നാമത്തെ കാര്യം,
وإنه من يشرك بالله فقد حرم الله عليه الجنة شرك جيدان أول سرقم حراما ومقوام منا وأن رجب سرقشد ماي سرقماي تكرجونا بك سلم رجع وأن سرقم حراما ആ സ്വർഗം ഹറാമായ പാപ മുസ്ലിങ്ങൾ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മളെന്താ കണ്ടുപിടിക്കാത്തത്? അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതുകൊണ്ടാണ്. നമ്മളെന്താ വ്യഭിചരിക്കാത്തത്? അവസരം കിട്ടാഞ്ഞിട്ടാണോ? അല്ലാഹ് വിലക്കിയതുകൊണ്ടാണ്. നമ്മളെന്താ പലിശ തിന്നാത്തത്? അല്ലാഹ് വിലക്കിയതുകൊണ്ടാണ്. നമ്മളെന്താ ഈറച്ചാക്ക് മാതിരിയായ ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത വാപ്പാടിമാരെയും പിന്നെയും നമ്മൾ അങ്ങേയറ്റം ബുദ്ധിമുട്ട് സഹിച്ചു ആ പണിമാരി നോക്കുന്നത്? അത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞോണ്ടാ. ആ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞോണ്ടാ ലക്ഷങ്ങൾ മുടക്കിയിട്ട് അജിനോടത്. ആ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞോണ്ടാ റമദാൻ മാസത്തിൽ ബുദ്ധിമുട്ടാൻ വെച്ച് നോമ്പ് നിൽക്കുന്നത്. ആ അള്ളാഹ് അതൊക്കെ പറയാൻ എട്ടോ പത്തോ ആയത്തുകളാ ഖുർആനിൽ ഒടിമുടി പറഞ്ഞിട്ടുള്ളത്. നൂറുകണക്കിന് ആയത്തുകളിലൂടെ പറഞ്ഞ വിഷയാ ഞാനീ പറയുന്നത്. ഉദാഹരണങ്ങൾ പറയുന്നത് അള്ളല്ലാത്തോൻ ആരാധിക്കാൻ പാടില്ല, അന്നല്ലാത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ ഗുണവും ദോഷവും പ്രതീക്ഷിക്കാൻ പാടില്ല. അത് ഈമാനിന്റെ ഭാഗമാണ്. അതാ നിസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്നത് അള്ളാഹുമ്മ ലാമാണി എന്തൊക്കെ നമ്മൾ പറയുന്നു. ഇത് പറയാൻ നമ്മളെ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും നമ്മൾക്കെതിരാണ്, ശത്രുക്കളാണ്. പക്ഷെ ആരും നമ്മുടെ ശത്രുക്കളല്ല. അവരൊക്കെ നമ്മളെ ഈ കാര്യങ്ങൾ കേട്ട് നാളതിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നവരാണ്. സഹോദരന്മാരെ, നന്നായി പുരോഹിതന്മാരെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നാട്ടിലെ എല്ലാ സാധാരണക്കാരും ഏറ്റവും പറയാറുണ്ട്, 80% ആളുകളും കേരളത്തിൽ ഉദാഹരണങ്ങളാണ്. 100% സത്യസന്ധമായിട്ട് കാര്യമാണ്. 100% 80% ഉദാഹരണങ്ങളാണ് കേരളത്തിൽ. മെമ്പർഷിപ്പ് എടുത്തോലേ നല്ല ഇഷ്ടം. ആശയപരമായി ഉള്ളുകൊണ്ട് ഇതൊക്കെ അംഗീകരിക്കുന്നവരാണ്. ഒരവസരം കിട്ടുമ്പോൾ അവർ എല്ലാം ഇതിന്റെ കൂടെ നിൽക്കുകയും ചെയ്യും. പൗരോഹിത്യം അവരെങ്ങനെ പേടിപ്പിച്ച് ഇങ്ങനെ നിർത്തിയാണ്. ആ പേടിയിൽ നിന്ന് മുക്തമാക്കാനാണ് നമ്മൾ ഈ ക്യാമ്പയിൻ തുടങ്ങുന്നത്. ഇത് സാധാരണക്കാർക്കുള്ള ക്യാമ്പയിൻ. ഈ ചൂഷണത്തിൽ നിന്ന് പല ചൂഷണത്തിൽ നിന്ന് നമ്മുടെ സമരം പല അക്കാർ നോക്കണ്ട, അതിലേറെ പ്രധാനപ്പെട്ട ഒരു സമരമായി നടത്തുന്നത് നമ്മൾ. വിശ്വാസപരമായി ചൂഷണം പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. സഹോദരന്മാരെ, ആലോചിക്കുക, ചിന്തിക്കുക. ഈ കർമ്മസരണിയെ സർവാത്മനാ നമ്മൾ പിന്തുണയ്ക്കുക. പരലോകത്ത് ഇത്രയേറെ പുണ്യമുള്ള ഒരു കാര്യം വേറെ ഉണ്ടാവും നമ്മൾ ആരും പ്രതീക്ഷിക്കണ്ട. അതാണ് അഫദലുമാക്കുൽത്തു അലവൻ നബിയുനമിൻ ഖബ്രി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് അദ്ഉകുമിലാ ഇബാദത്തില്ലാഹി മിൻ ഇബാദത്തിൽ ഇബാദ വഅദ്ഉകുമിലാ വിലായത്തില്ലാഹി മിൻ വിലായത്തിൽ ഇബാദ. അല്ലാഹു അല്ലാത്ത പടപ്പുകളെ ആരാധിക്കുന്നതില്ലെന്ന് അല്ലാഹുവിലേക്ക് ക്ഷണിക്കാമെന്ന ആളാണ് ഞാൻ. അല്ലാഹു അല്ലാത്ത ഔലിയാക്കന്മാരിൽ നിന്ന് അല്ലാഹു ആകുന്ന വലിയിലേക്ക് വിളിക്കാൻ വന്നവനാണ് ഞാൻ എന്നാണ് നിസ്സല്ലാസ്വ പറഞ്ഞത്. ആ വിളിയാണ് നമ്മൾ ആയിരക്കണക്കിന് ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുന്നത്. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും സഹോദരങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏതവസരത്തിൽ എവിടെ വെച്ച് മരണം പിടികൂടിയാലും കലിമത്ത് തൗഹീദിന്റെ ആശയം ഉൾക്കൊണ്ട് ജീവിച്ച് മുസ്ലിങ്ങളായി മരണപ്പെട്ടു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന അത്തിന ഫി ദുനിയ ഹസന വഫി ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.